Bending stresses in beams. ഒരു ബീം അതിനൊരു ചെറിയ ലെങ്ത് ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു പോർഷൻ ഇത് ലോഡ് ചെയ്യും. ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ ടോപ്പ് ഫൈബർ എ ബി ആയിരുന്നു, ബോട്ടം ഫൈബർ സി ഡി, ന്യൂട്രൽ ആക്സിസ് ആർ എസ്, അതുപോലെ കംപ്രസീവ് സോണിലുള്ള ഒരു സ്ട്രിപ്പാണ് പി ക്യു. ന്യൂട്രൽ ആക്സിസിൽ നിന്ന് വൈ ഡിസ്റ്റൻസ് മാറിയിട്ട് ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെൻഡായി, ഇങ്ങനെ ബെൻഡായി. അപ്പോ ടോപ്പ് ഫൈബർ എ ബി എ ഡാഷ് ബി ഡാഷ് ആയിട്ടൊന്ന് ചെറുതായി, കംപ്രഷന് വിധേയമായി. സി ഡാഷ് ഡി ഡാഷ് ആകട്ടെ ഒന്ന് ടെൻഷന് വിധേയമായി, അല്പം വലുതായി. ടെൻഷനും കംപ്രഷനും ഇല്ലാത്ത ഒരു ഒന്നായി ആർ ഡാഷ് എസ് ഡാഷ് മാറി. അപ്പൊ അതിന് നീളത്തിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കംപ്രസീവ് സോണിലുള്ള ഒരു സ്ട്രിപ്പാണ് ഇത് പി ക്യു എന്നറിയപ്പെടുന്നത്. അത് പി ഡാഷ് ക്യു ഡാഷ് ആയിട്ട് മാറി. അത് വൈ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നിൽക്കുന്നത്. വൈ ഡിസ്റ്റൻസ് ഇത് ബെൻഡായപ്പോ അതിനൊരു റേഡിയസ് ഉണ്ടാവും. ആ റേഡിയസ് ആറാണ്. എവിടെ വരെ? ന്യൂട്രൽ ആക്സിസ് വരെ ആറാണ്. ഇതാണ് ഫിഗർ. കൺസിഡർ സ്ട്രിപ്പ് പി ക്യു. പി ക്യു എന്ന് പറയുന്ന സ്ട്രിപ്പ് പരിഗണിച്ചാൽ, ഇവിടെ പി ഡാഷ് ക്യൂ ഡാഷ് പരിഗണിക്കുകയാണെങ്കിൽ അതിന് ലെങ്ത് കുറഞ്ഞിട്ടുണ്ട്, കാരണം കംപ്രസീവ് സോണിലാണ്. അപ്പോൾ ചേഞ്ചിങ് ലെങ്ത് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? പി ഡാഷ് ക്യൂ ഡാഷ് ആയിട്ട് കുറഞ്ഞു, എത്രയുണ്ടായിരുന്നു? പി ക്യു. അപ്പോൾ പി ക്യു മൈനസ് പി ഡാഷ് ക്യൂ ഡാഷ് ആണ് ചേഞ്ചിങ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ ഈ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചിങ് ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ പി ക്യു മൈനസ് പി ഡാഷ് ക്യൂ ഡാഷ് ഡിവൈഡഡ് ബൈ പി ക്യു. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള സ്ട്രെയിൻ. അതങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് സിമിലർ ട്രയാംഗിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഓ ഓ കൺസിഡർ ഓ പി ഡാഷ് ക്യൂ ഡാഷ് ആൻഡ് ഓ ആർ ഡാഷ് എസ് ഡാഷ് രണ്ട് ട്രയാംഗിൾ പരിഗണിക്കുകയാണെങ്കിൽ പി ഡാഷ് ക്യൂ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് എസ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഡാഷ് ക്യൂ ഡാഷിലേക്കുള്ള റേഡിയസ് എത്രയായിരിക്കും? ആർ മൈനസ് വൈ ആയിരിക്കും. ആർ മൈനസ് വൈ ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും. നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു ബി ആണെങ്കിൽ വൺ മൈനസ് എ ഇസ് ഈക്വൽ ടു വൺ മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? അതേപോലെ ഇവിടെ വൺ മൈനസ് പി ഡാഷ് ക്യൂ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് എസ് ഡാഷ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് ആർ മൈനസ് വൈ ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എൽസിഎം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആർ ഡാഷ് എസ് ഡാഷ് മൈനസ് പി ഡാഷ് ക്യൂ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് എസ് ഡാഷ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് വൈ ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. ഇവിടെ ഈ ആർ ഡാഷ് എസ് ഡാഷ് എന്ന് പറയുന്നത് ആർ എസും ഈക്വൽ ആണ് അല്ലേ? ആർ ഡാഷ് എസ് ഡാഷ് ഇസ് ഈക്വൽ ടു ആർ എസ് ആയിരിക്കും. എന്താ കാരണം? ബെൻഡിങ്ങിന് വിധേയമായപ്പോഴും ആർ എസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ലെയറാണ്. അവിടെ ടെൻഷനുമില്ല, കംപ്രഷനുമില്ല, അതുകൊണ്ട് അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ആർ ഡാഷ് എസ് ഡാഷ് എന്ന് പറയുന്നത് ആർ എസിന് ഈക്വലാണ്. ആർ എസ് ആകട്ടെ പി ക്യുവിന് ഈക്വലുമാണ്. ആർ എസ് ആകട്ടെ പി ക്യുവിന് ഈക്വലുമാണ്, കാരണം ബെൻഡ് ചെയ്യപ്പെടുന്നതിന് മുൻപ് ആർ എസ് എന്ന് പറഞ്ഞാലും പി ക്യു എന്ന് പറഞ്ഞാലും എ ബി എന്ന് പറഞ്ഞാലും സി ഡി എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് എസ് ഡാഷിന്റെ സ്ഥാനത്ത് എനിക്ക് പി ക്യു എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ പി ക്യു മൈനസ് പി ഡാഷ് ക്യു ഡാഷ് ഈസ് ഈക്വൽ ടു